പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടെ ഇനി ചെയ്യേണ്ടത്, നമുക്ക് ചില ആളുകൾ ചോദിക്കാറുണ്ട് നമുക്ക് ഈ പ്രൊഫൈലിൽ എങ്ങനെ വെർട്ടിക്കൽ കർവ് കൊടുക്കാമെന്നുള്ളത് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്കിവിടെ അബാറൊക്കെ, അബാറ മീൻസ് കൾവേർട്ടൊക്കെ വരും. കൾവേർട്ട് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്രൊഫൈലിനായിട്ട് മുകളിൽ വരും, അതിൻ്റെ ടോപ്പിൽ. അപ്പോൾ നമ്മളിവിടെ സബ്ഗ്രേഡ് ആസ്ഫാൾട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉയർത്തി കൊടുക്കണം. അതാണ് വെർട്ടിക്കൽ കർവ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സെറ്റ് കറണ്ട് ചെയ്തതിന് ശേഷം, അലൈൻമെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊഫൈലിൽ പോയിട്ട് ഇവിടെ പോകാം, പോയിട്ട് നോക്കുക. ആദ്യമായിട്ട് നമ്മൾ സ്റ്റേഷൻ എത്ര നോക്കുക, നമുക്ക് 600 പൊക്കി കൊടുക്കേണ്ടത്. നോക്കുക, 600 ശ്രദ്ധിക്കുക. ക്രിയേറ്റ് അതാ സെഷൻ 600, നമ്മൾ ഏകദേശം 5-2 കൊടുക്കുക. 200 വെർട്ടിക്കൽ കർവ് കൊടുക്കുക. ഇതങ്ങനെ മാറ്റം വരുത്താൻ വന്നു, വെർട്ടിക്കൽ കർവ് വന്നു. എന്നിട്ട് നമ്മൾ അത് ചിലപ്പോൾ സബ്ഗ്രേഡിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം സബ്ഗ്രേഡാണോ മുകളിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ 500 ഉയർത്തി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. 500 ഉയർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലവ് കുറഞ്ഞ കുറയും വേണം. അത് എങ്ങനെ മാറ്റം അയവാ, ചിലപ്പോൾ സബ്ഗ്രേഡും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്റ്റൻസ് ചിലപ്പം ഇത് 1 ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, എത്രയാണ് സബ്ഗ്രേഡ്, എത്രയാണ് സബ് ബേസ്, ആസ്ഫാൾട്ട് എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്കത് മാറ്റമേ കൊടുത്താവുന്നതാണ്. ഇത് ചെയ്യുന്നത് ചിലപ്പോൾ അല്ലേ, നേരെ കൊടുത്തു കഴിഞ്ഞാൽ കൾവേർട്ട് മുകളിൽ വരും. അപ്പോൾ അതൊന്ന് ഉയർത്തി കൊടുത്താണ് വെർട്ടിക്കൽ കർവ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിസൈനിന് കണക്ഷൻ റോഡൊക്കെ വരുമ്പോൾ അവിടെ ആവശ്യാനുസരണം ഇതിങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്. നമുക്ക് വർക്കുകൾ പഠിക്കാം, പക്ഷേ അതിനങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം നമുക്ക് ഫോളോ ചെയ്തതിന് ശേഷം പഠിക്കാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.